ഹായ്, ഈ സമയത്ത് ഞാനിപ്പോൾ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ, പ്രളയ സമയത്ത് നമ്മൾ എന്തൊക്കെ അറിഞ്ഞിരിക്കണം, എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. നീറ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൽ നിന്ന് വരുന്ന അലേർട്ട്, അത് നമ്മൾ ശ്രദ്ധിക്കണം. അതിനനുസരിച്ചിട്ട് വേണം നീങ്ങാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇവാക്വേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ അപ്പോൾ തന്നെ ഇവാക്വേറ്റ് ചെയ്യണം ഇന്ന സ്ഥലത്ത് നിന്ന്. ആ സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല, വീടാണ് എൻ്റെ വീടാണ് ഒരിക്കലും ചിന്തിക്കരുത്. അങ്ങനെ നമ്മുടെ ജീവനേക്കാളും ഇമ്പോർട്ടൻ്റ് ഒന്നല്ല ഒന്നും. അപ്പോൾ ക്യാമ്പിൽ മാറണം, ക്യാമ്പിലേക്ക് മാറണം എന്ന് പറഞ്ഞ സമയത്ത് മാറണം. പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞാൽ ഒരു ബാഗ് എപ്പോഴും പ്രിപ്പയർ ചെയ്ത് വെക്കുക. ഏത് സമയത്തും പോകേണ്ടി വന്നാൽ നമ്മുടെ കയ്യിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട് അതിലുണ്ടാവേണ്ട സാധനങ്ങൾ, ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ്, ഡോക്യുമെൻറ്റ്സ്, ID പ്രൂഫ്സ്, ഇതൊക്കെ നല്ല വാട്ടർ പ്രൂഫായിട്ട് കവർ ചെയ്തിട്ട് ബാഗിലെടുത്ത് വയ്ക്കുക. പിന്നെ ഇതിൻ്റെയൊക്കെ ഫോട്ടോ നമ്മുടെ ഫോണിലെടുത്ത് വയ്ക്കുക. അപ്പോൾ പിന്നെ ഫോൺ എല്ലാതും നല്ല ഫുൾ ചാർജിലിട്ട് വയ്ക്കുക, കാരണം നമുക്ക് വേറെ ആൾക്കാരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആകുള്ള ഉപാധി മൊബൈൽ ഫോണാണ്. അപ്പോൾ ആ ഫോൺ ചാർജ് ചെയ്ത് വയ്ക്കുക. പിന്നെ അതിൻ്റെ ചാർജർ, പവർ ബാങ്ക്, ഇതൊക്കെ ഫുൾ ചാർജിലിട്ട് ബാഗിൽ വെക്കണം. പിന്നെ റേഡിയോ, TV ഉണ്ടാവും, ഫോണിൽ ന്യൂസ് കാണാം എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ കറണ്ട് ഇല്ലെങ്കിൽ ചിലപ്പോൾ എല്ലാതും നമുക്ക് പിന്നെ ന്യൂസ് കിട്ടാനുള്ള ഒരു ഉപാധി ഉണ്ടാവില്ല. അപ്പോൾ റേഡിയോ, ബാറ്ററി ഓപ്പറേറ്റഡ് റേഡിയോ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. പിന്നെ ടോർച്ച്, ടോർച്ച് ഒന്നും എടുത്ത് വയ്ക്കുക. പിന്നെയെന്ന് പറഞ്ഞാൽ വാട്ടർ ബോട്ടിൽ, പിന്നെ കഴിക്കാൻ എന്തെങ്കിലും ബിസ്ക്കറ്റ് പോലത്തെ പെട്ടെന്ന് നാശാവാത്ത ബിസ്ക്കറ്റ്, അങ്ങനത്തെ സാധനങ്ങൾ എടുത്ത് വയ്ക്കുക. വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ കുട്ടികൾക്കുള്ള ഭക്ഷണം. പിന്നെ എന്താണ്, പിന്നെ പറയുകയാണെങ്കിൽ വീട്ടിൽ സ്ത്രീകളും അതുപോലെ തന്നെ പെൺകുട്ടികളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള സാനിറ്ററി പാഡ്സ് വേണം. പിന്നെയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കോവിഡ് കാലമാണ്, അപ്പോൾ അതുകൊണ്ട് മാസ്കും ഹാൻഡ് സാനിറ്റൈസറും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്ത് വച്ചിരിക്കണം. പിന്നെ പറയുകയാണെങ്കിൽ എന്താ, പിന്നെ മെഡിസിൻസ്, ഇപ്പോൾ പ്രമേഹ രോഗികൾ, അതുപോലെ തന്നെ ആസ്മ രോഗികൾ, അതുപോലെ തന്നെ പ്രഷർ ഉള്ള ആൾക്കാർ, അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഹാർട്ട് പേഷ്യൻസ്, അവർക്കൊക്കെ സ്ഥിരം മരുന്നുള്ള ആൾക്കാരാണ്, അവരുടെ മരുന്ന് എടുത്ത് വയ്ക്കണം. പെട്ടെന്ന് ക്യാമ്പിൽ പോയോണ്ട് ചിലപ്പോൾ മരുന്ന് കിട്ടാണ്ടൊക്കെ ഇരിക്കും. അപ്പോൾ ഈ സമയത്തൊക്കെ പെട്ടെന്ന് ഷുഗർ ഷൂട്ട് ചെയ്യാനും BP ഷൂട്ട് ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ മരുന്നൊക്കെ എടുത്ത് വയ്ക്കുക, അതിൻ്റെ കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കുക. വീട്ടിൽ വയ്യാണ്ടിരിക്കുന്ന ആൾക്കാർ, അതുപോലെ തന്നെ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരെ പെട്ടെന്ന് തന്നെ സുരക്ഷിത സ്ഥാനത്തേക്ക് എത്തിക്കണം. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, വീട്ടിൽ മൃഗങ്ങളുണ്ടെങ്കിൽ, വളർത്തു മൃഗങ്ങളുണ്ടെങ്കിൽ അവരെ കെട്ടൂരി വിടുക. കൊണ്ടുപോകാൻ പറ്റുന്നവരാണെങ്കിൽ കൂടെ കൂട്ട്, മാക്സിമം കൂടെ കൂട്ടാൻ നോക്കുക. ഒന്നും ഒരിക്കലും കെട്ടിയിടുകയോ കൂട്ടിലിടുകയോ ഒന്നും ചെയ്യരുത്. അത് ഏറ്റവും വലിയ ഉപദ്രവം ചെയ്യണതാണ്, അതങ്ങനെ ഒരിക്കലും ചെയ്യരുത്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, വീട് കൂട്ടി പോകുമ്പോൾ എല്ലാ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യുക, എല്ലാ ഇലക്ട്രിക്കൽ അപ്ലയൻസിൻ്റെയും പ്ലഗ് ഊരിയിടുക. പറ്റുകയാണെങ്കിൽ സെക്കൻഡ് ഫ്ലോർ ഉണ്ടെങ്കിൽ സെക്കൻഡ് ഫ്ലോറിലേക്ക് എല്ലാ വാല്യുബിൾ തിങ്സും മുകളിലേക്ക് കയറ്റിയിട്ട് വയ്ക്കുക അവിടെ. എന്നിട്ട് എന്താണ്, ഒരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് കവർ ചെയ്യുക എല്ലാതും. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ വെള്ളത്തിലൊക്കെ ഇറങ്ങി നടക്കുമ്പോൾ എലിപ്പനി കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഡോക്സിസൈക്ലിൻ പ്രിവെൻഷന് വേണ്ടിയിട്ട് വരാണ്ടിരിക്കാൻ വേണ്ടി ഡോക്സിസൈക്ലിൻ കഴിഞ്ഞ തവണയും പ്രളയത്തിൻ്റെ സമയത്ത് എടുത്തിരുന്നു, ഈ തവണയും നമുക്ക് എടുക്കാവുന്നതാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇനിയിപ്പോൾ ആസ്മ ഇല്ല, ശ്വാസമുട്ടലില്ല, പക്ഷേ ഈ തണുപ്പടിപ്പിക്കുമ്പോൾ ശ്വാസം മുട്ട് വരില്ലേ, അതുപോലെ തന്നെ എന്താ, പൊടിയടിക്കുമ്പോൾ ശ്വാസം മുട്ട് വരുന്ന ആൾക്കാരൊക്കെ ഒരു ഇൻഹെയിലറ് കയ്യിൽ കരുതുന്നത് നല്ലതായിരിക്കും, അല്ലെങ്കിൽ പെട്ടെന്ന് ചിലപ്പോൾ വന്നാൽ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെയെന്ന് പറഞ്ഞാൽ വീട് കൂട്ടി പോകുമ്പോൾ നമ്മുടെ കിണറിൻ്റെ തൂണിൽ ഒരു കുപ്പി പൂട്ടി വെച്ചിട്ട് ഒരു അത്യാവശ്യം നീളമുള്ള കയറിൽ കെട്ടിവെക്കുക അവിടെ. അപ്പോൾ എന്തുണ്ടാവുക വെച്ചാൽ വെള്ളം പൊങ്ങിക്കഴിഞ്ഞാലും ആ കുപ്പി പൊങ്ങി കിടക്കും. അപ്പോൾ റെസ്ക്യൂ ചെയ്യാൻ വരുന്ന ആൾക്കാർക്ക് അത് അവിടെ കിണറുണ്ടെന്ന് അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ ക്ലോസറ്റ് ഒരു മണൽച്ചാക്ക് നിറച്ചിട്ട് അത് മൂടിയിടുക, കാരണം വെള്ളം കയറുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ പുറത്തേക്ക് വരും. അങ്ങനെ വരാണ്ടിരിക്കാൻ മണൽച്ചാക്ക് വെച്ചിട്ട് മൂടിയിടാം. പിന്നെയെന്ന് പറഞ്ഞാൽ വല്ല ഇലക്ട്രിക് കമ്പി എന്തെങ്കിലും പൊട്ടിക്കിടക്കണ കാണുന്നുണ്ടെങ്കിൽ KCB ഓഫീസേഴ്സിനെ വിളിച്ച് അറിയിക്കുക. അതുപോലെ വെള്ളത്തിൻ്റെ അവിടെ കോണ്ടാക്ട് വരുത്തരുത്. അതുപോലെ വല്ല അപായ സൂചന ബാക്കിയുള്ളവർക്ക് അറിയാൻ വേണ്ടിയിട്ട് അവിടെ വയ്ക്കുകയും വേണം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ
പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം പിന്നെന്താണ്, പെട്ടെന്ന് പെട്ടെന്നൊരു ഫ്ലഡ് വരികയാണെങ്കിൽ, അതായത് നമുക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റിയില്ല അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ ആണെങ്കിൽ എമർജൻസി നമ്പറിൽ വിളിക്കുക, അധികൃതരെ അറിയിക്കാൻ നോക്കുക. ഇനിയിപ്പോൾ അതും ഫോണിൽ ചാർജില്ല, ഒന്നും പറ്റുന്നില്ല എന്ന് വെച്ചാൽ കാലിക്കുപ്പി എടുത്തിട്ട് കാലിക്കുപ്പി അടച്ച് നമ്മുടെ ഷർട്ടിൻ്റെ ഉള്ളിലോ ടീ ഷർട്ടിൻ്റെ ഉള്ളിലോ വെച്ച് കയറി വെച്ച് കെട്ടുക. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. രണ്ട് മൂന്ന് കുപ്പി വെച്ചിട്ട് കെട്ടുക, അപ്പോൾ നമ്മൾ പൊങ്ങിക്കിടക്കും. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടിയിലിരിക്കുന്ന സമയത്ത് പിന്നെ ഹൈറ്റുള്ള സ്ഥലത്തേക്ക് മാറാൻ നോക്കുക. പിന്നെ പെട്ടെന്ന് ഒരു കാറിലുള്ള സമയത്താണ് പെട്ടെന്ന് ഫ്ലഡ് വന്നതെന്ന് വിചാരിക്കുക. അങ്ങനെ ആകുമ്പോൾ കാറിലിരിക്കരുത്, പെട്ടെന്ന് തന്നെ ഒരു ഹൈറ്റുള്ള സ്ഥലത്തേക്ക് മാറുക. കാറിലിരുന്ന എന്താ വെച്ചാൽ ചിലപ്പോൾ ഡോറൊന്നും തുറക്കാൻ പറ്റാണ്ടാവും വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനത്തെ കുറേ കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, പിന്നെ എനിക്ക് ഓർമ്മയിൽ പിന്നെ ഒന്നുമില്ല. ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് എന്തൊക്കെയാ ലിസ്റ്റ്, അതുപോലെ നിങ്ങളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലിസ്റ്റുകൾ, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് എടുക്കണം എന്നുള്ളതും അങ്ങനത്തെ ഒക്കെ ലിസ്റ്റ് ഓരോരുത്തരും ഉണ്ടാക്കി അത് ടിക്ക് ചെയ്തിട്ട് എല്ലാവരും റെഡി ആയിട്ടിരിക്കണം. എവിടേക്ക് വേണമെങ്കിലും വരാം. എന്നും കഴിഞ്ഞ പ്രാവശ്യം വന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇതാണ് വരാതിരിക്കില്ല എന്നൊന്നുമില്ല. അപ്പോൾ അത് സൂക്ഷിക്കണം, എല്ലാവരും പ്രിപ്പയർഡ് ആയിട്ടിരിക്കണം. പിന്നെ രണ്ട് പിള്ളേരെ നമ്മൾ നേരിട്ടു, ഇതും നമ്മൾ നേരിടും. ഭയക്കാണ്ടിരിക്കുക, എല്ലാം ശരിയാവും. താങ്ക് യു.